റീ എൻട്രി ക്വസ്റ്റ്യൻ. സ്വാതന്ത്ര്യാനന്തരമുള്ള ഇന്ത്യയുടെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഭരിച്ചിരിക്കുന്നത് കോൺഗ്രസ് ആണ്. അപ്പോൾ രാജ്യത്തിൽ ഈ സമയത്ത് ഒരു അല്ലെങ്കിൽ നമ്മൾ അഭിമാനകരമായിട്ടുള്ള നേട്ടം ഉണ്ടായിട്ടില്ല എന്നുള്ള വിമർശനം കോൺഗ്രസ് ഉന്നയിക്കുമ്പോൾ ഈ 2014 ശേഷം ഭരിച്ച മോദിയാണ് ഇതിനെല്ലാത്തിനും ഉത്തരവാദി എന്ന് പറയുമ്പോൾ ആ ആരോപണത്തിന് എന്ത് അടിസ്ഥാനമാണുള്ളത്? ഹബി, ഞാൻ സംസാരിച്ചപ്പോഴത്തേക്കും ഇപ്പോഴുള്ള എല്ലാ ഇതിനും നരേന്ദ്രമോദിയാണ് ഉത്തരവാദിത്തം. ഞാൻ എവിടെ പറഞ്ഞത്? ഞാനങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. പറയാത്ത കാര്യങ്ങൾ എൻ്റെ തല ലോചിക്കരുത്. ഞാൻ പറഞ്ഞത് എന്താണ്, BJP അവകാശപ്പെടുന്ന പോലെ അമൃതകാലം നമ്മളെ എത്തി പടിവാതിക്കിലെത്തി നടത്തി 25 വർഷം കൊണ്ട് ഒരു വികസിത രാജ്യമായി ഇന്ത്യയെ പരിണമിക്കും എന്നുള്ള ഒരു അവകാശവാദത്തിൻ്റെ പൊള്ളത്തരങ്ങളാണ് ഞാൻ സൂചിപ്പിച്ചത്. യാഥാർത്ഥ്യങ്ങൾക്ക് നിരക്കുന്നതല്ല ഈ അവകാശവാദം എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇന്ത്യയുടെ ഇപ്പോ BJPയിലെ എന്റെ സഹപാനലിസ്റ്റ് BJPയുടെ വക്താവ് പറഞ്ഞ ചില കാര്യങ്ങളെ പറ്റി കൂടി ഒന്ന് റെസ്പോണ്ട് ചെയ്തതായിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു ഇവിടെ ടെറർ അറ്റാക്സ് ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു. 2014 ശേഷം എത്ര ടെറർ അറ്റാക്സ് ഇന്ത്യയിൽ ഉണ്ടെന്നുള്ള കണക്ക് ഞാൻ പറഞ്ഞുതരാം. അദ്ദേഹം അതൊന്ന് ചെക്ക് ചെയ്തോട്ടെ. ഇത് ഒരു കള്ളം പറഞ്ഞത് ബാക്കിയുള്ളവരെ മുഴുവൻ വിശ്വസിപ്പിക്കുന്ന ഒരു PR ക്യാമ്പയിൻ നടത്തിയതുകൊണ്ടൊന്നും യാഥാർത്ഥ്യങ്ങൾ ഇല്ലാതാകുന്നില്ലല്ലോ. ഇവിടെ ഒഫീഷ്യൽ ഡാറ്റ നമ്മുടെ സൗത്ത് ഏഷ്യ ടെററിസം പോർട്ടൽ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഇത്തരത്തിലുള്ള തീവ്രവാദ അറ്റാക്കുകൾ ട്രാക്ക് ചെയ്യുന്ന ഒരു പോർട്ടലുണ്ട്, ഒരു ഔദ്യോഗികമായിട്ടുള്ള പോർട്ടലാണ്. 2014 മുതൽ 2021 വരെ 1223 ബോംബാക്രമണങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. അതിലെ 513 പേർ മരിക്കുകയും 2026 പേർക്ക് ഇഞ്ചുറികൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഇത് കശ്മീരിലെ മാത്രമല്ല, നമ്മുടെ നോർത്ത് ഈസ്റ്റിൽ ഇൻസർജൻസി ഉണ്ട്, നമ്മുടെ ജാർഖണ്ഡ് പോലുള്ള സംസ്ഥാനങ്ങൾ നടക്കുന്നുണ്ട്, അവിടെയൊക്കെ CRPFന്റെ ആളുകൾ മരിക്കുന്നുണ്ട്. ഇതൊന്നും ടെറർ അറ്റാക്സ് അല്ലേ? ടെറർ അറ്റാക്സ് എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനിൽ നിന്ന് വരുന്നവരെ മാത്രമാണോ ടെററിസ്റ്റ് എന്ന് പറയുന്നത്? ഇന്ത്യയുടെ അകത്ത് ആഭ്യന്തരമായി നടക്കുന്ന എത്രയോ ടെറർ അറ്റാക്സ് നടക്കുന്നുണ്ട്, നിങ്ങളതൊന്നും കാണുന്നില്ലേ? പിന്നെ ഇന്ത്യയുടെ മിലിറ്ററി ബേസുകൾ പുൽവാമയില്, പത്താൻകോട്ടില്, ഉറിയില്, മൊഹറയില്, നഗ്രോട്ടയില്, സുക്മയില് 2 തവണ ഈ അറ്റാക്കുകളൊക്കെ പിന്നെ എപ്പോഴാണെന്നാ? 2014 ഉം 2021 ഈ കാലയളവിൽ നടന്നിട്ടുള്ള ടെറർ അറ്റാക്സ് ആണത്. താങ്കൾ ഫാക്ട്സ് ചെക്ക് ചെയ്ത് നോക്ക്. വെറുതെ വന്ന് ഇവിടെ നരേന്ദ്രമോദി വന്നതിന് ശേഷം ഇന്ത്യയിൽ ഒരു ടെറർ അറ്റാക്സ് ഉണ്ടായിട്ടില്ല എന്നൊക്കെ വെറുതെ അവകാശം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ടെറർ അറ്റാക്സ് ഇന്ത്യയെ പോലെ ഇത്രയും വലിയൊരു രാജ്യത്ത് നമുക്ക് ആഭ്യന്തര സുരക്ഷയിലാണെങ്കിലും വിദേശത്തു നിന്നാണെങ്കിലും എപ്പോഴും നമ്മൾ ചുറ്റപ്പെട്ടിരിക്കുന്നത് ഹോസ്റ്റൈൽ ആയിട്ടുള്ള എനിമീസ് ഉണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. നമുക്കിപ്പോൾ ഒരു കാലഘട്ടത്തിൽ ശ്രീലങ്കയിൽ നിന്ന് പോലും നമുക്ക് ടെററിസ്റ്റിന്റെ രാജീവ് ഗാന്ധി മരണപ്പെടുന്ന അത്തരത്തിലുള്ള ടെറർ അറ്റാക്കിലല്ലേ? പാകിസ്ഥാനിൽ നിന്ന് നമുക്ക് നിരന്തരമായിട്ടൊരു ഒരു ടെറർ അറ്റാക്ക്. പക്ഷേ ഇന്ത്യയുടെ രണ്ട് ഭാഗത്തും പടിഞ്ഞാറും കിഴക്കും രണ്ട് പാകിസ്ഥാൻ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് അവിടെ ആ രാജ്യത്തിനെ തന്നെ ആ രണ്ട് ഹോസ്റ്റൽ കിഴക്ക് അതിർത്തിയിലും പടിഞ്ഞാറ് അതിർത്തിയിലും പാകിസ്ഥാൻ എന്ന് പറഞ്ഞ ഒരു ഹോസ്റ്റൽ രാജ്യത്തിൽ നിന്ന് ഇന്ത്യയെ മോചിപ്പിച്ചത് ഇന്ദിരാഗാന്ധിയാണ്. ആ യുദ്ധത്തിൽ സമ്പൂർണമായ വിജയം നേടിക്കൊണ്ട് 71 വിജയം നേടിയതാരാ? നരേന്ദ്രമോദിയാണോ? ഇന്ദിരാഗാന്ധിയാണ്. ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ ചരിത്രപരമായ ആ രണ്ട് രാജ്യങ്ങൾ നമുക്ക് രണ്ട് പാകിസ്ഥാൻ എന്നുള്ളത് ഇന്ന് വെസ്റ്റേൺ പാകിസ്ഥാനും ഈസ്റ്റേൺ പാകിസ്ഥാനും ഉണ്ടായിരുന്ന ബംഗ്ലാദേശ് എന്ന് പറഞ്ഞിട്ട് രാജ്യത്തെ സൃഷ്ടിക്കാനായിട്ട് തന്ത്രപരമായ രീതിയിൽ ആ യുദ്ധം നേതൃത്വപരമായിട്ട് അത് കൈകാര്യം ചെയ്തുകൊണ്ട് 100,000-ൽ പാകിസ്ഥാൻ സൈനികരെ മുട്ടുകുത്തിച്ച് കീഴടക്കിയത് ആരാ? കോൺഗ്രസ് നേതൃത്വമുള്ള അതായത് നരേന്ദ്രമോദിയാണ്. നരേന്ദ്രമോദി ഏത് യുദ്ധം ചെയ്തിട്ടുള്ളത്? നിങ്ങൾ പറയുന്ന പോലെ ഇരുട്ടിന്റെ മുറയിൽ പോയി ബോംബ് ചെയ്തു എന്ന് പറയുന്ന അല്ലാതെ അതിനൊരു തെളിവില്ലെന്നും. അപ്പൊ ഇത്തരത്തിൽ വെറിയ അവകാശവാദങ്ങൾ പറഞ്ഞുകൊണ്ട് കാര്യമൊന്നുമില്ല. കാരണം ഇതിലെ ഇപ്പൊ കശ്മീരിൽ അവകാശങ്ങൾ പൂർണ്ണമായിട്ടുള്ള എല്ലാ വിവരങ്ങളും നമുക്ക് ലഭ്യമാണല്ലോ. ഇന്ത്യൻ പട്ടാളം പാകിസ്ഥാന മണ്ണിൽ പോയി ആക്രമണം നടത്തി എന്ന് തെളിവില്ലാന്ന് പാകിസ്ഥാൻ അംഗീകരിച്ച കാര്യമാണ്. നിങ്ങൾ എന്താണ് സാധനം ഇത് പറയുന്നത്? ഇവിടെ രാജ്യദ്രോഹം പറയുന്നതിന് ഒരു പരിധി വേണം. രാഷ്ട്രീയ അഭിപ്രായത്തിലൂടെ എന്തും പറയാൻ പറ്റരുത്. താങ്കൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പാർലമെന്റിലെ വിവാദപരമായിട്ടുള്ള പരാമർശങ്ങൾ ഇവിടെ ആർഗ്യുമെന്റ്സും കൗണ്ടർ ആർഗ്യുമെന്റ്സും ഉണ്ടായിട്ടുണ്ട്. താങ്കളുടെ അഭിപ്രായത്തിൽ നിന്നോളൂ, താങ്കളുടെ അഭിപ്രായത്തിൽ നിന്നോളൂ. പക്ഷേ അതൊരു അറ്റാക്കാണ്, ജെന്യൂൻ ആയിട്ട് ബ്രോഡ് ഡേയിലേക്ക് നടത്തിയ ഒരു അറ്റാക്ക് അല്ല. അത്തരത്തിലുള്ള താങ്കളിപ്പോ ഇത്ര നേരം താങ്കൾ പറഞ്ഞത് ഇന്ത്യയിൽ മേജർ ടെററിസ്റ്റ് അറ്റാക്ക് ഉണ്ടായില്ലെന്നല്ലേ? ഇപ്പൊ ഇത്രയും ടെറർ അറ്റാക്സിന്റെ കഥ പറഞ്ഞപ്പോ താങ്കൾ വേറെ പോകുന്നതിനാ? അല്ലെങ്കിൽ ഈ ടെറർ അറ്റാക്സ് ഒക്കെ ഉണ്ടായെന്ന് താങ്കൾ സംഭവിക്കുന്നുണ്ടോ? ഞാൻ നേരത്തെ സൂചിപ്പിച്ച 8 ടെറർ അറ്റാക്സ് ഇന്ത്യയിൽ ഉണ്ടായ കാര്യം താങ്കൾ അംഗീകരിക്കുന്നുണ്ടോ? 2014 മുതൽ 2021 വരെ ഇന്ത്യയിൽ നടന്നിട്ടുള്ള 1221 ബോംബിങ്ങൾ ഇന്ത്യയിലെ നരേന്ദ്രമോദിയുടെ കീഴിൽ നടന്നാണ് താങ്കൾ അംഗീകരിക്കുന്നുണ്ടോ? അതാദ്യം പറ, 1221 ബോംബ് അറ്റാക്സ് ടെറർ അറ്റാക്സ് ഇന്ത്യയിൽ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടായ കാര്യം ഇല്ലെന്ന് നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റും? വെറുതെ തർക്കിക്കല്ല, അങ്ങനെയൊന്നും പറഞ്ഞു പോവല്ലേ? അങ്ങനെയൊന്നും പറഞ്ഞു പോകാൻ സമ്മതിക്കില്ല. ഈ രാജ്യത്തെ എല്ലാ കാലഘട്ടത്തിലും നരേന്ദ്രമോദി വന്നതുകൊണ്ട് ഇന്ത്യയിൽ പ്രത്യേകിച്ച് ഇന്ന് ഇന്ത്യ കത്തിക്കല്ലേ? ഇന്ത്യയുടെ അകത്ത് ഒരു സംസ്ഥാനം ഇന്ന് ഇപ്പൊ ഹരിയാനയിൽ ഇതേപോലെ റൈറ്റ്സ് നടക്കാണ്.
ഗുജറാത്തിന്റെ റൈറ്റ്സ് നടത്തിയിട്ടുണ്ട്. ഇതെല്ലാം നിങ്ങൾ ഫോർമിറ്റ് ചെയ്തതാണ്. ഈ രാഹുൽ ഗാന്ധി പാർലമെന്റിൽ പറഞ്ഞ പോലെ ഇന്ത്യയിൽ കൂടെ മണ്ണെണ്ണ നടിച്ചു വെച്ചിരിക്കുകയാണ്. വർഗീയ വിദ്വേഷത്തിന്റെ മണ്ണെണ്ണ നടിച്ചു വെച്ചിരിക്കുകയാണ്. എപ്പോ വേണമെങ്കിലും അത് തീ കൊടുക്കാവുന്ന രീതിയിലുള്ള മണ്ണെണ്ണയാണ് അവിടെ തളിച്ചു വെച്ചിരിക്കുന്നത്. അപ്പൊ അത്തരത്തിൽ ഈ രാജ്യത്തെ വർഗീയമായി വിഭാഗീയമായി വിഭജിക്കാനുള്ള എല്ലാ അടിത്തറ ഉണ്ടാക്കി വെച്ചിട്ട് അമൃതകാലം ഉണ്ടാവുന്ന ആരുടെ അമൃതകാലം ഉണ്ടാവുന്ന കാര്യം പറയുന്നത്? അംബാനിക്കോ അദാനിക്കോ ഉണ്ടാവും? വേറാർക്കും ഇവിടെ അമൃതകാലം സംസാരിക്കാം. ഞാൻ എക്കണോമിക് ഡാറ്റ വെച്ച് സംസാരിക്കാം. താങ്കൾ പറയുന്ന പോലെ ഒരു 3 ട്രില്യൺ എക്കണോമി, താങ്കൾ പറയുന്ന പോലെ, ഫസ്റ്റ് ഹിയർ മീ ഔട്ട്, താങ്കൾ പറയുന്ന പോലെ വലിയൊരു സാമ്പത്തിക വളർച്ച ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ടോ കാര്യം പരിശോധിക്കേ. മൻമോഹൻ സിംഗിന്റെ സർക്കാർ ഭരണത്തിൽ നിന്ന് ഒഴിയുമ്പോൾ ഇന്ത്യയുടെ എക്കോണമി എന്ന് പറയുന്നത് 2 ട്രില്യൺ എക്കോണമിയാണ്, 2 ട്രില്യൺ എക്കോണമിയാണ്. 9 വർഷത്തിനപ്പുറം ഇന്ന് നമ്മൾ 3.75 ട്രില്യൺ ആണ് നമ്മുടെ എക്കോണമി എന്ന് പറയുന്നത്. സാധാരണ നമ്മൾ ബാങ്കിൽ കൊണ്ട് ഒരു 10,000 രൂപ ഇട്ടാൽ 9 വർഷം കഴിയുമ്പോൾ ഡബിൾ ആവില്ലേ? ഇതിൽ എന്താ അസ്റ്റൗണ്ടിങ് കുറവ് ഇതിൻ്റെ അകത്തുള്ളത്? നമ്മുടെ പണത്തിന്റെ മൂല്യം കുറഞ്ഞനുസരിച്ച് ഇപ്പൊ അന്ന് ഇന്ത്യയുടെ രൂപയുടെ മൂല്യം എത്രയായിരുന്നു? നരേന്ദ്രമോദി പണ്ട് പ്രസംഗിച്ചല്ലോ 45 രൂപയ്ക്ക് തരാന്നല്ലേ പറഞ്ഞു. ഇപ്പൊ രൂപയുടെ മൂല്യം എത്രയാ? 86 രൂപയല്ലേ ഒരു ഡോളറിന്? അത്രയും ഡീവാല്യൂ ചെയ്ത് നമ്മുടെ എക്കോണമിയെ പിടിച്ചെടുത്താൻ പറ്റാതെ ഇപ്പൊ ഡീവാല്യൂഡ് ആയിട്ടില്ല. ഇപ്പൊ പെട്രോളിന്റെ വില എത്രയാ? 76 രൂപയായിരുന്നു 2014 പെട്രോളിന്റെ വില, ഇന്ന് 106 ആണ്. സാധാരണക്കാരന്റെ ജനജീവിതത്തിന് എന്ത് മെച്ചം ഉണ്ടായെന്ന് പറയുന്നത് അമൃതകാലം എന്ന് പറയുന്നത് അവകാശപ്പെട്ടാൽ മതിയോ? ഇത് സാധാരണക്കാരന് അനുഭവേദ്യമാകണ്ടേ? ഇവിടെയുള്ള ഗ്രോത്ത് എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയലിസ്റ്റിനും വൻകിട വ്യവസായികൾക്കും അവർക്ക് വേണ്ടപ്പെട്ടുന്ന വലിയ വലിയ ക്രോണിക് ക്യാപിറ്റലിസ്റ്റിനുമാണ് ഇന്ത്യയിൽ ഡെവലപ്മെന്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഐ വിൽ സബ്സ്റ്റാൻഷ്യൽ വിത്ത് ഡാറ്റ, യു സബ്സ്റ്റാൻഷ്യൽ വിത്ത് ഡാറ്റ പറയൂ. ഇവിടെ ഈ ഈ ഇന്ത്യൻ എക്കോണമിയുടെ ഗ്രോത്ത് എന്ന് പറയുന്നത് ഇപ്പൊ 3.75 ട്രില്യൺ ആണെന്നാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് കണക്ക്. അങ്ങനെയാണ് നമ്മൾ അഞ്ചാമതാണ് നമ്മൾ അവകാശപ്പെടുന്നത്. ജി ഡി പി കാൽക്കുലേറ്റ് ചെയ്യുന്ന രീതിയിൽ മാറ്റം വരുത്തിയ കാര്യം താങ്കൾക്കറിയോ? 2014 കാലയളവില് ജി ഡി പി കാൽക്കുലേറ്റ് ചെയ്യുന്ന വ്യത്യസ്തമായ രീതിയിൽ ചില ഫാക്ടേഴ്സ് മാറ്റി നിർത്തിക്കൊണ്ടാണ് ഇന്ന് ജി ഡി പി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എക്കോണമിസ്റ്റ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത കാര്യമാണത്. എന്നിട്ട് പോലും ഈ ഒരു മാനിപ്പുലേറ്റഡ് ആയിട്ടുള്ള ജി ഡി പി കാൽക്കുലേഷൻ വരുമ്പോൾ പോലും ഇവിടെ 3.75 ട്രില്യൺ ആണ് നമ്മുടെ ജി ഡി പി എന്ന് പറയുമ്പോൾ 2014 മൻമോഹൻ സിംഗ് കൂടുമ്പോൾ 2 ട്രില്യൺ ഉണ്ട്. 2 ട്രില്യണിൽ നിന്ന് 3.75 ട്രില്യണിലേക്കുള്ള വളർച്ച 9 വർഷം കൊണ്ടുണ്ടാവും. ഇപ്പൊ 10 വർഷം ആകാൻ പോകുന്നു. 9 വർഷം കൊണ്ടുണ്ടാവുമ്പോ സാധാരണ ബാങ്കിൽ നമ്മൾ നിങ്ങളൊരു 10,000 രൂപ ബാങ്കിൽ കൊണ്ടിട്ടുണ്ടെങ്കിൽ 10 വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡബിൾ ആവില്ലേ? ഇതിലെന്താ അത്ഭുതമുള്ളത്? അത്ഭുതകരമായ ഒന്നുമില്ല. ഈ ഒരു സ്വാഭാവികമായ വളർച്ചയാണ് ഉണ്ടായിട്ടില്ല. അല്ലാതെ നരേന്ദ്രമോദി വന്നിട്ട് ഇവിടെ വലിയൊരു വിപ്ലവം കൊണ്ടുവന്ന വലിയ സാമ്പത്തിക വിപ്ലവം ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല. ഇന്ത്യയുടെ ഗ്രോത്ത് പണക്കാരുടെ ഗ്രോത്താണ്, അതിസമ്പന്നരുടെ ഗ്രോത്താണ്. ഇവിടെ പാവപ്പെട്ടവരെ പാവപ്പെട്ടവരായിട്ട് കൂടുതൽ കൂടുതൽ ദരിദ്രാവസ്ഥയിലേക്ക് പോയിക്കൊണ്ട് 23 കോടി പരമദരിദ്രമായ രീതി രാജ്യത്തുണ്ട്. അവരെ കരം പിടിച്ച് ഉയർത്താനായിട്ടുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തണം. അതിനാരും ഇതിലല്ലോ. താങ്കൾ പറയുമ്പോൾ ഒരു ഡിസ്റ്റോർട്ടഡ് ഗ്രോത്ത്, ഒരു വൺ സൈഡഡ് ഗ്രോത്ത് ആണ് ഇന്ന് ഇന്ത്യയിൽ നടക്കുന്നതാണ് നമ്മളെ ആശങ്കപ്പെടുത്തുന്ന കാര്യം. നമ്മൾ ഈ ഒരു ചർച്ചയിൽ ഇരിക്കുമ്പോൾ ഇതിലെ വിവിധ വശങ്ങൾ വേണ്ട, അവകാശവാദങ്ങൾ പൊളിറ്റിക്കൽ റിട്ടോറിക് കൊണ്ടൊന്നും നമ്മൾ ഈ കാര്യങ്ങൾ മറച്ചു വെച്ചിട്ട് കാര്യമില്ല. എന്റെ ഒരു വാദം അതാണ് ഈ കാര്യത്തില്. അതേപോലെ തന്നെ വേറൊരു കാര്യം ഇവിടെ നമുക്ക് സൂചിപ്പിക്കാനുള്ളത്, ഇന്ന് മണിപ്പൂർ മാത്രമല്ലല്ലോ ഈ രാജ്യത്ത്, ഇപ്പൊ ഹരിയാന ഇതേപോലെ തന്നെ റൈറ്റ്സ് നടന്നുകൊണ്ടിരിക്കുകയല്ലേ. ഒരു സ്വാതന്ത്ര്യ ദിനത്തിന്റെ തൊട്ട് ഡൽഹിക്ക് തൊട്ടടുത്ത സംസ്ഥാനമല്ല ഹരിയാന. ഹരിയാനയിൽ നിരോധനാജ്ഞ വരുന്നു, അവിടെ VSP യുടെ ഇത് നടക്കുന്നു, റാലികൾ നടക്കുന്നു. ഇന്നും ആ റാലിക്ക് ആഹ്വാനം കൊടുത്തിട്ടുണ്ട്. കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാം, കേൾക്കാം, പറഞ്ഞോളൂ, പറഞ്ഞോളൂ. അപ്പൊ ഇത്തരത്തില് ഇന്ത്യയിൽ ആഭ്യന്തരമായിട്ട് തന്നെ നമുക്ക് വലിയ തോതിലുള്ള അൺറസ്റ്റ് നമുക്ക് സിവിൽ സൊസൈറ്റിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇത് മാത്രമല്ല, ഈ 9 വർഷം കൊണ്ട് ഒബ്ജക്റ്റീവായിട്ട് നമ്മളൊന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ 2014 ഇന്ത്യയിലെ സോഷ്യൽ സിറ്റുവേഷൻ ആണോ 2023 സോഷ്യൽ സിറ്റുവേഷൻ നമ്മൾ അനലൈസ് ചെയ്യണ്ടേ? ഇന്ന് ആ മതമൈത്രിയും ആ സെക്യുലർ ഫീലിംഗും ഇന്ന് പ്രിഡോമിനന്റ് ആയിട്ട് ഇന്ത്യയിൽ ഉണ്ടോ? അതോ കൂടുതൽ അസെൻഡം 2 നേഷൻ തിയറി എന്ന് പണ്ട് ഇവരുടെ ഐഡിയോളജിസ്റ്റ് ആയിട്ടുള്ള VD സവർക്ക് പ്രൊപ്പൗണ്ട് ചെയ്തിട്ടുള്ള ജിന്നയോടൊപ്പം പറഞ്ഞിട്ടുള്ള 2 നേഷൻ തിയറി കൃത്യമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്? അത് ജനങ്ങളുടെ മനസ്സിലാണെന്ന് മാത്രം. രണ്ട് രാഷ്ട്രമാക്കുന്നതിന് ഇവിടെ ഞങ്ങളും നിങ്ങളും എന്നുള്ളൊരു വേർതിരിവോടുകൂടി മെജോറിറ്റി കമ്മ്യൂണിറ്റി മൈനോറിറ്റി കമ്മ്യൂണിറ്റി എന്നുള്ള ഒരു ഡിഫറൻസ് വളരെ പ്രകടമായ രീതിയിൽ ഭരണസ്വാധീനവും നിയമവും ഉപയോഗിച്ചുകൊണ്ട് നടപ്പിലാക്കിക്കൊണ്ടിരിക്കും. എന്തിനാണ് ഈ അടുത്ത ദിവസങ്ങൾ NCERTയുടെ ടെക്സ്റ്റ് ബുക്കുകൾ പരിഷ്കരിച്ചപ്പോൾ പോലും അവിടെ ചരിത്രപരമായ സത്യങ്ങളെല്ലാം തമസ്കരിച്ചുകൊണ്ട് ആ അവർക്ക് ഇഷ്ടപ്പെടാത്ത ശാസ്ത്രൻ ഹിസ്റ്ററിക്ക് അനുകൂലമല്ലാത്ത ആ അത്തരം ഹിസ്റ്ററിയുടെ ഭാഗങ്ങൾ ടെക്സ്റ്റ് ബുക്കുകൾ നീക്കം ചെയ്തിരിക്കല്ലേ? വരും തലമുറയൊക്കെ പഠിക്കേണ്ടത് ഡിസ്റ്റോർട്ടഡ് ആയിട്ടുള്ള ഹിസ്റ്ററിയാണെന്ന് പറഞ്ഞു. എന്തിനാ കേരള സർക്കാർ ഇപ്പൊ നടപടി എടുത്തല്ലോ? ആ ടെക്സ്റ്റ് ബുക്കുകളിൽ കേന്ദ്രം ഒഴിവാക്കിയ NCERT ടെക്സ്റ്റ് ബുക്കിലെ ആ ഒഴിവാക്കപ്പെട്ട ഭാഗങ്ങൾ ചേർത്തുകൊണ്ട് സപ്ലിമെന്ററി ടെക്സ്റ്റ് ബുക്ക് കൊണ്ടുവന്ന് കേരളത്തിലെ കുട്ടികളെ പഠിപ്പിക്കാൻ സർക്കാർ തീരുമാനമെടുത്തു. ഞങ്ങൾ അതിനെ അഭിനന്ദിക്കുകയാണ്.
കാരണം ചരിത്രത്തെ വളച്ചൊടിച്ചുകൊണ്ട് ഇവരുടെ പെർസ്പെക്റ്റീവിലുള്ള ഒരു സാഫ്രണൈസ്ഡ് ഹിസ്റ്ററി, ഒരു സാനിറ്റൈസ്ഡ് ഹിസ്റ്ററി. ഗുജറാത്ത് കലാപങ്ങൾ അതിലില്ല, ഗാന്ധിയുടെ അസാസിനേഷൻ ഇല്ല, ഗോഡ്സെ എന്ന പേരില്ല. ഇത്തരത്തിൽ ഇവർക്ക് വേണ്ടുന്ന ചരിത്ര നിർമ്മിതി ഈ കാലയളവിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത്തരത്തിലുള്ള ഇതിനെയൊക്കെ എതിരായിട്ട് ശക്തമായ നിലപാടുകളെടുത്ത് നമ്മൾ നിൽക്കേണ്ട ഒരു അവസ്ഥയിലാണ് കേരളത്തിലെ ജനങ്ങൾ. ഇന്ത്യ ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് ആശങ്കപ്പെടാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇന്ത്യക്ക് നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അജി തോമസ് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇന്ത്യ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കണം, ആഘോഷിക്കാം, നമ്മൾ ആഘോഷിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ ഇത്തരത്തിലുള്ള ആശങ്കകൾ കൂടി ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. ഒപ്പം തന്നെ അതിനകത്ത് ചൂണ്ടിക്കാണിക്ക പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, നിരവധിയായിട്ടുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഈ ഒരു കാലഘട്ടത്തിലെല്ലാം തന്നെ, അതായത് സ്വാതന്ത്ര്യത്തിന് ശേഷം നമുക്ക് ഒരു കാലഘട്ടം വരെ ഉണ്ടായിരുന്നു, അതിനുശേഷം നമ്മൾ ഈ 2000